വലിയ വില്ലന്മാരെന്നാണ് ഈ പാകിസ്ഥാൻ അവരെ കുറിച്ച് പറയുന്നത് പ്രത്യേകിച്ച് പട്ടാളം വലിയ സംഭവമാണെന്നാണ് അവർ അവരെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ എന്താണ് പാക് അഫ്ഗാൻ അതിർത്തിയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ പാകിസ്ഥാന്റെ പോസ്റ്റുകൾ ഒന്നൊന്നായി അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കുകയാണ് ജീവനും കൊണ്ട് പിന്തിരിഞ്ഞോടുന്ന പാക് പട്ടാളം അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തഹ്രീക്കി താലിബാന്റെ പിടിയിലായിരിക്കുന്ന പാകിസ്ഥാൻ സൈനികർ സത്യത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ പാകിസ്ഥാന്റെയും പാക് സൈന്യത്തിന്റെയും ദൗർബല്യങ്ങളും ദുർബലതയും വെളിച്ചെത്തുകൊണ്ടുവരുന്നവയാണ് നിലവിൽ പാകിസ്ഥാൻ സൈനിക ചെക്ക് പോസ്റ്റ് പോലും താലിബാൻ പിടിച്ചെടുത്തു കഴിഞ്ഞു പാക് സൈനികരെ അവിടെ നിന്ന് പുറത്താക്കുകയും ആട്ടിപ്പായിക്കുകയും ചെയ്തു വടക്കുകിഴക്കൻ വസീറിസ്ഥാൻ മേഖലയിലെ കുറം ഏജൻസിയിലെ പാക് ചെക്ക് പോസ്റ്റാണ് താലിബാൻ പിടിച്ചെടുത്തിരിക്കുന്നത് കനത്ത മോർട്ടാറുകളും ബോംബുകളും ഉപയോഗിച്ച് അഫ്ഗാൻ സൈന്യം ചെക്ക് പോസ്റ്റ് കൈവശപ്പെടുത്തുകയും സൈനികരെ ആക്രമിക്കുകയും ചെയ്തതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാന് ഇവിടെ ഒന്നിലധികം ചെക്ക് പോസ്റ്റുകളുണ്ട് അതിനാൽ സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ പാക് സൈന്യം അവിടെ അവശേഷിച്ചിരുന്ന സൈനികരെ കൂടി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് രണ്ട് ദിവസം മുമ്പാണ് പാകിസ്ഥാന്റെ ജെവ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ ഖോസ്റ്റ് പക്തിക മേഖലകളിൽ കനത്ത ബോംബാക്രമണം നടത്തിയത് ഞങ്ങൾ പാകിസ്ഥാനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിരുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസം രാവിലെ ഡ്യൂറൻ ലൈനിൽ അഫ്ഗാനിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തി ഇതിനു മുമ്പ് നേരത്തെയും പാകിസ്ഥാന്റെ പല പോസ്റ്റുകളും പല വില്ലേജുകളും അടക്കം താലിബാൻ പിടിച്ചെടുത്തിരുന്നു അതിർത്തി ഒട്ടും സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണ് പാകിസ്ഥാന് വലിയ തിരിച്ചടി അഫ്ഗാനിൽ നിന്ന് നേരിടുകയാണ് താലിബാൻ ഗവൺമെന്റ് ബലൂചിസ്ഥാനിലുള്ള വിഘടനവാദികളെയും പരോക്ഷമായി പിന്തുണയ്ക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് പാകിസ്ഥാനിൽ തന്നെ പ്രവർത്തിക്കുന്ന തഹ്രീഖ് ഈ താലിബാൻ പോലെയുള്ള സംഘടനകൾക്കും കൈമൈ മറന്നുള്ള പിന്തുണ താലിബാനിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ ഈ താലിബാന് അഫ്ഗാനിസ്ഥാനിൽ അധികാരം കിട്ടുന്നതിന് വേണ്ടി ചരട് വലിച്ച രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് മാത്രമല്ല പാക് ചാര സംഘടനയായ ഐ എസ് ഐ താലിബാനുമായി നിരന്തരം ഇടപെടുകയും അവരെ പിന്തുണയ്ക്കുകയും അവരുമായി സഹകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ പാകിസ്ഥാൻ ഗവൺമെന്റും പട്ടാളവും വിചാരിച്ചത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നാൽ പിന്നെ അവർക്ക് സൗകര്യമായല്ലോ കാര്യങ്ങളൊന്നാണ് ഇന്ത്യക്കെതിരെ താലിബാന്റെ അഫ്ഗാനേയും കൂടെ ചേർത്ത് നിർത്തി പ്രവർത്തിക്കാമെന്നോ അവർ വിചാരിച്ചു അഫ്ഗാൻ ഗവൺമെന്റ് പഴയ ഗവൺമെന്റ് ഇന്ത്യയുമായി നല്ല ബന്ധമായിരുന്നുവല്ലോ അതുകൊണ്ടാണ് മൂന്ന് ബില്യൺ യു എസ് ഡോളറിന് വരുന്ന തുക ഇന്ത്യ അവിടെ പല വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് നിക്ഷേപിക്കുകയും ചെയ്തത് എന്തായാലും താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യക്കെതിരായി അഫ്ഗാനിസ്ഥാനെയും കൂടി തിരിക്കാമെന്ന് പാകിസ്ഥാൻ വ്യാമോഹിച്ചു കാരണം ഇവിടെ ഒരു രസകരമായ കാര്യം പാകിസ്ഥാനുമായും ചൈനയുമായും അഫ്ഗാനിസ്ഥാന് അതിർത്തിയുണ്ട് അപ്പൊ പാകിസ്ഥാന്റെ സ്വപ്നം ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് ഒരു വലിയ ഗ്യാങ് ആയിട്ട് നിന്ന് അങ്ങ് കളിക്കാമെന്ന് വിചാരിച്ചു ഇറാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന പിന്നെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും ഉണ്ടല്ലോ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറയുന്ന കുറേയേറെ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളെ കൂടെ കൂട്ടി പിടിച്ചുകൊണ്ട് ഒരു വലിയ ഒരു ടീമായിട്ട് അങ്ങ് കളിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ പാകിസ്ഥാനാണെങ്കിൽ ഇറാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട് അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ചൈനയുമായിട്ടും അതിർത്തിയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അതിർത്തികൾ ഉപയോഗിച്ചുകൊണ്ട് ബന്ധം ശക്തിപ്പെടുത്താമെന്നുള്ള എന്നുള്ള ധാരണയും ഇവർക്കുണ്ടായിരുന്നു പക്ഷേ ചൈനയുമായിട്ട് താലിബാൻ ഗവൺമെന്റ് ഒരു ബന്ധം നിലനിർത്തുന്നുണ്ട് എന്നത് ശരി തന്നെയാണ് പക്ഷെ അപ്പോഴും പൂർണ്ണമായി ചൈനയെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ താലിബാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല നിരന്തരം ഇന്ത്യയുമായിട്ട് അവർ ചർച്ചകൾ നടത്തുകയും ഇന്ത്യയുടെ കൂടി താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതും മാത്രമല്ല ഇവൻ അമേരിക്കയെ പോലും സമ്പൂർണമായി പിണക്കണമെന്ന് താലിബാൻ ഇല്ല അവിടെയാണ് പാകിസ്ഥാന് കണക്കൂട്ടലുകൾ തെറ്റിയത് ഇതിനിടയിൽ അതിർത്തി പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും പാകിസ്ഥാന്റെ ഈ വലിയേട്ടൻ ഭാവം താലിബാന് ചൊടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് താലിബാന്റെ ഒരു യുദ്ധതന്ത്രം നമുക്കറിയാം ഒളിപ്പോര് നടത്തിയാണ് അവർ അമേരിക്കൻ സൈന്യത്തോട് പോലും പിടിച്ചു തന്നത് അപ്പോൾ അതേ തന്ത്രം പാക് അതിർത്തിയിലും അവരുടെ പരിശീലനം ലഭിച്ച പോരാളികൾ നടത്തുകയും തൽഫലമായി പാകിസ്ഥാൻ പരാജയപ്പെടുകയും ചെയ്യുകയാണ് പാകിസ്ഥാനെ വിജയിക്കാൻ കഴിയുന്നില്ല പാകിസ്ഥാന്റെ സൈനിക ശക്തി പൂർണ്ണമായും അഫ്ഗാൻ അതിർത്തിയിലേക്ക് മാറ്റാൻ അവർക്ക് കഴിയില്ല അവരുടെ ഏറ്റവും വലിയ എതിരാളി ഇന്ത്യയാണ് എന്നാണ് അവർ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്നത് പോലെ ആയുധങ്ങൾ വിന്യസിക്കാനും വേറൊരു അതിർത്തിയിൽ കൂടി ശക്തമായ സൈനിക സാന്നിധ്യം ഉണ്ടാക്കാനെന്നുമുള്ള ശേഷി ഇന്ന് പാകിസ്ഥാനില്ല മാത്രമല്ല ഇറാനുമായിട്ടുള്ള ബന്ധത്തിലും വിള്ളൽ വീണിട്ടുണ്ട് അപ്പോൾ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളും സുരക്ഷിതമാക്കി വെക്കണം ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന് നാല് ചുറ്റുന്നും പണി വരാൻ പോവാണ് ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുണ്ടായിരിക്കുന്ന പ്രശ്നം പാകിസ്ഥാനെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളും വീഡിയോകളുമായി വീണ്ടും കാണാം ബൈ ബൈ